നമസ്കാരം, ന്യൂസ് അറ്റ് വണ്ണിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജിഷയുടെ കൊലപാതകയെക്കുറിച്ച് കൃത്യമായ സൂചനകൾ കിട്ടിയെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ. അന്വേഷണ സംഘം അടിയന്തര യോഗം ചേരുന്നു. കൊലപാതക സമയത്തിലും വ്യക്തതയായി. വൈകിട്ട് 5:45 നിലവിളി കേട്ടെന്ന് പരിസരവാസികൾ. CBI അന്വേഷണത്തിന് തയ്യാറെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി. അന്വേഷണം അട്ടിമറിച്ചതിന് പിന്നിൽ ഉന്നത ഉദ്യോഗസ്ഥരെന്ന് ആവർത്തിച്ച് പിണറായി. വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കണമെന്നും ആവശ്യം. ബലാത്സംഗ കേസിൽ സ്വീകരിക്കേണ്ട എല്ലാ ശാസ്ത്രീയ മാർഗങ്ങളും സ്വീകരിച്ചുവെന്ന് ചെന്നിത്തല. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരിൽ നിന്ന് മൊഴിയെടുക്കും. തെരഞ്ഞെടുപ്പിന് ഇനി 10 നാൾ. പ്രധാനമന്ത്രി ഇന്ന് കേരളത്തിൽ. പാലക്കാട് കോട്ടമൈതാനിയിൽ NDA റാലി. രാജ്നാഥ് സിംഗിന്റെ പര്യടനം കൊല്ലത്ത് തുടങ്ങി. സോണിയാഗാന്ധി തിങ്കളാഴ്ച എത്തും. ഉത്തരാഖണ്ഡിൽ വിശ്വാസ വോട്ടെടുപ്പ് നടത്താൻ തയ്യാറാണെന്ന് കേന്ദ്രം. അറ്റോർണി ജനറൽ സുപ്രീംകോടതിയെ നിലപാട് അറിയിച്ചു. കോടതി നിർദ്ദേശിക്കുന്ന ദിവസം വിശ്വാസ വോട്ടെടുപ്പിന് തയ്യാറെന്നും സർക്കാർ. മഹാരാഷ്ട്രയിലെ ബീഫ് നിരോധനത്തിൽ ഇളവ്. ഇറച്ചി കൈവശം വയ്ക്കുന്നത് ക്രിമിനൽ കുറ്റമല്ല. ഇറക്കുമതി ചെയ്ത കാളയിറച്ചി കൈവശം വയ്ക്കാം. സംസ്ഥാനത്തെ ഗോവധ നിരോധനം തുടരുമെന്നും ബോംബെ ഹൈക്കോടതി. ജിഷയുടെ കൊലയാളിയെക്കുറിച്ച് സൂചന കിട്ടിയെന്ന് പോലീസ്. പെരുമ്പാവൂരിലെ ജിഷയുടെ ഘാതകനെ 8 ദിവസം കഴിഞ്ഞിട്ട് പോലീസിന് കണ്ടെത്താനായില്ല. എന്നാൽ കൊലപാതക സമയം സംബന്ധിച്ച് വിശ്വസനീയമായ കൂടുതൽ മൊഴികൾ അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട്. ഇതിനിടെ 2 ബസ് ഡ്രൈവർമാരെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൃത്യം നടത്തിയത് ഒരാൾ തന്നെയാണോ എന്ന് ഇപ്പോൾ ഉറപ്പിക്കാനാകില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. വൈകിട്ട് 3:00-5:00 ഇടയിൽ കൊലപാതകം നടന്നെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇതിൽ 1 മണിക്കൂർ വരെ വ്യത്യാസമുണ്ടാകാമെന്നാണ് കണക്ക് കൂട്ടിയിരുന്നത്. എന്നാൽ വൈകിട്ട് 5 മണിയോടെ ജിഷ വെള്ളവുമെടുത്ത് പോകുന്നത് കണ്ടതായി പ്രദേശവാസി മൊഴി നൽകി. വൈകിട്ട് 5:30 നിലവിളി പോലുള്ള ശബ്ദം കേട്ടതായി ഇവിടെയുള്ള 3 സ്ത്രീകളും മൊഴി നൽകിയിട്ടുണ്ട്. 6 മണിയോടെയാണ് ഘാതകനെന്ന് സംശയിക്കുന്ന മഞ്ഞ ഷർട്ട് ധരിച്ചയാൾ കനാൽ കടന്നുപോയത്. അങ്ങനെയെങ്കിൽ 5:30-6:00 ഇടയിലാണ് കൊലപാതകം നടന്നതെന്നാണ് കണ്ടെത്തൽ. ഇതിനിടെ 2 ബസ് ഡ്രൈവർമാരെ കൂടി പോലീസ് ചോദ്യം ചെയ്യുകയാണ്. ഇവരിൽ ഒരാൾ ജിഷയുടെ സമീപവാസിയാണ്. ശാസ്ത്രീയമായ നിലയിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം വൈകാതെ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു വരിക. തങ്ങൾ ശരിയായ ദിശയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് 8-ാം ദിവസവും അന്വേഷണ സംഘം പറയുന്നത്. പല ടീമുകളായിട്ട് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡീപ്പായിട്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. ജിഷയുടെ കൊലപാതകയെക്കുറിച്ച് കൃത്യമായ സൂചനകൾ കിട്ടിയെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ. അന്വേഷണ സംഘത്തിന്റെ അടിയന്തര യോഗം ആലുവ പോലീസ് ക്ലബിൽ ചേരുകയാണ് ADGP പത്മകുമാർ. ജിഷയുടെ കൊലപാതകയെക്കുറിച്ച് കൃത്യമായ സൂചനകൾ കിട്ടിയെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ. അന്വേഷണ സംഘത്തിന്റെ അടിയന്തര യോഗം ആലുവ പോലീസ് ക്ലബിൽ ചേരുകയാണ് ADGP പത്മകുമാറിന്റെ നേതൃത്വത്തിലാണ് യോഗം. സലാം പി ഹൈദ്രൂസാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. സലാം, എന്തൊക്കെയാണ് ഇപ്പോൾ യോഗത്തിൽ ചർച്ചാ വിഷയമാകുന്നത്? എന്താണ് ഈ സൂചനകൾ കിട്ടിയതായി പോലീസ് പറയുന്നത്? ഞങ്ങളുടെ ഇപ്പോഴത്തെ എവിഡൻസ് അനുസരിച്ചും ഒരാൾ തന്നെയാണെന്നുള്ള കൺസൾട്ടാൻ ഞങ്ങൾ നിൽക്കുന്നു. എവിഡൻസ് മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ എവിഡൻസ് കിട്ടുമ്പോൾ മാറ്റം വരുമോ പറയാൻ കഴിയുന്നില്ല. കാരണം അതല്ല ഫൈനൽ. ഞങ്ങൾ ഇപ്പോഴത്തെ അനുമാനം പ്ലാന്റായിട്ടുള്ള ഒരു മാറ്റമാണെന്നാണോ അതോ യാദൃശ്യമായി സംഭവിച്ച അറ്റാക്ക് ആണോ എന്നാണോ? യാദൃശ്യമായിട്ട് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഹലോ, ഹലോ, സലാം ബി ഹൈദ്രൂസ് ആണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. സലാം, ഇപ്പോൾ കേട്ടത് ADGP ശബ്ദമാണ്. എന്താണ് ഇപ്പോൾ യോഗത്തെ സംബന്ധിച്ച് കിട്ടുന്ന വിവരങ്ങൾ? നന്ദ, ഏറ്റവും സുപ്രധാനമായ വിവരം ഇപ്പോൾ ADGP പത്മകുമാർ അറിയിച്ചത്, ഇതൊരു വളരെയധികം ആസൂത്രണം ചെയ്ത് നടത്തിയ ഒരു കൊലപാതകം തന്നെയാണ് എന്നാണ് അദ്ദേഹം അറിയിച്ചത്. ഇത് യാദൃശ്ചികമായി സംഭവിച്ച ഒന്നല്ല, വളരെ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് നടത്തിയ ഒരു കൊലപാതകമാണ്. പ്രതിയിലേക്ക് വിളിച്ചുകൊണ്ടുന്ന സുപ്രധാനമായ നിർണായക വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞു. താമസിയാതെ ഈ പ്രതിയെ പിടികൂടാൻ കഴിയും എന്ന് തന്നെയാണ് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. കേസ് അന്വേഷണത്തിൽ ഒരു ഘട്ടത്തിൽ പോലും ഒരു വീഴ്ചയുണ്ടായിട്ടില്ല. വളരെ സമഗ്രമായ രീതിയിൽ തന്നെയാണ് എല്ലാ നിയമപരമായ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് തന്നെയാണ് അന്വേഷണം മുന്നോട്ട് നീങ്ങിയത്. പ്രതിയിലേക്ക് പോലീസ് എത്തിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് ADGP പറഞ്ഞത്. പക്ഷേ ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്താനുണ്ട്. സൈബർ സംഘത്തിന്റെയും മറ്റ് തലങ്ങളിലെ വിദഗ്ധരുടെയും സേവനം ആവശ്യപ്പെട്ടിട്ടുണ്ട്.
ഇത്തരത്തിലുള്ള ഒരു ഒന്നോ രണ്ടോ ചില വെരിഫിക്കേഷൻ കൂടി കഴിഞ്ഞാൽ ഈ പ്രതിയെ താമസിയാതെ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിക്കും എന്നാണ് അദ്ദേഹം അറിയിച്ചത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കേരള മനസാക്ഷിയെ ഞെട്ടിച്ച് ഈ ക്രൂരമായ കൊലപാതകത്തിലെ യഥാർത്ഥ പ്രതിയിലേക്ക് കേരള പോലീസ് എത്തിച്ചേർന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ എ ഡി ജി പി പത്മകുമാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഏറ്റവും സുപ്രധാനമായത് വളരെയധികം ആസൂത്രണം ചെയ്ത് നടത്തിയ പ്ലാൻഡായി നടത്തിയ ഒരു കൊലപാതകമാണ്, യാദൃശ്ചികമല്ല എന്നുമാണ് അദ്ദേഹം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നന്ദ സലാം ബി ഹൈദ്രോസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. ജിഷയുടെ കൊലപാതകയെക്കുറിച്ച് കൃത്യമായ സൂചനകൾ കിട്ടി വളരെ അധികം താമസിയാതെ തന്നെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് എ ഡി ജി പി അറിയിച്ചതായാണ് ഇപ്പോൾ സലാം പറഞ്ഞത്. ദിഷ വധക്കേസിൽ കേരളം ആവശ്യപ്പെട്ടാൽ സി ബി ഐ അന്വേഷണത്തിന് തയ്യാറാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ അമ്മമാരും സഹോദരിമാരും സുരക്ഷിതരല്ലെന്നും അദ്ദേഹം കൊല്ലത്ത് പറഞ്ഞു. मैं उसे कंडम करता हूं. भारतीय जनता पार्टी बीजेपी को इस केरल स्टेट में कि स्ट्रेंथ दीजिए, ताकत दीजिए, पूरे मामले की हम सीबीआई इंक्वायरी कराएंगे. और इस कंट्री के होम मिनिस्टर के रूप में मैं आपको अश्योर करके जा रहा हूं कि जो ही रिकमेंडेशन हमको स्टेट गवर्नमेंट की प्राप्त होगी, सीबीआई जांच हम उस मामले की कराएंगे और जो दोषी हैं उन्हें पनिश किया जाएगा. आपको विश्वास दिलाकर जाना चाहता. പെരുമ്പാവൂർ കൊലപാതകത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി. അഡ്വക്കേറ്റ് ടി ബി മിനിയാണ് ഹർജി നൽകിയത്. ഇപ്പോഴത്തെ അന്വേഷണം കാര്യക്ഷമമല്ലെന്നും സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരാൻ ഉന്നതതല അന്വേഷണമാണ് വേണ്ടതെന്നും ഹർജിയിലുണ്ട്. ഹർജി ജസ്റ്റിസ് ഷഫീഖിന്റെ ബെഞ്ച് ഉച്ചയ്ക്ക് 1:30 പ്രത്യേക സിറ്റിംഗിലൂടെ പരിഗണിക്കും. കുറുപ്പുംപടി എസ് ഐക്കും സി ഐക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ട് മറ്റൊരു ഹർജി കൂടി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. പെരുമ്പാവൂരുകാരനായ നിയമ വിദ്യാർത്ഥി അജീഷാണ് ഹർജി നൽകിയിരിക്കുന്നത്. ഒപ്പം കൂടുതൽ കാര്യക്ഷമമായ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഹർജി ഉച്ചയ്ക്ക് 1:45 ജസ്റ്റിസ് കെ രാമകൃഷ്ണന്റെ ബെഞ്ചാണ് പരിഗണിക്കുക. ദിഷ വധക്കേസിൽ കുറ്റവാളിയെ ഉടൻ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് പെരുമ്പാവൂരിൽ രാപ്പകൽ സമരം തുടങ്ങി. അന്വേഷണം അട്ടിമറിച്ചതിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന സമരം ഉദ്ഘാടനം ചെയ്ത സി പി ഐ എം പി ബി അംഗം പിണറായി വിജയൻ പറഞ്ഞു. പ്രതികൾക്ക് വധശിക്ഷ ഉറപ്പാക്കണം എന്നാണ് പെരുമ്പാവൂരിലെത്തിയ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ പറഞ്ഞത്. രാവിലെ 9:30 പിണറായി വിജയൻ പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലെത്തിയത്. ജിഷയുടെ അമ്മ രാജേശ്വരിയെ പിണറായി നേരിൽ കണ്ടു. പോലീസിന്റെ ഭാഗത്തെ അനാസ്ഥ അവർ തന്നോട് പറഞ്ഞതായി പിണറായി വ്യക്തമാക്കി. എന്തിനാണ് തിടുക്കപ്പെട്ട് പോലീസ് മൃതദേഹം ദഹിപ്പിച്ചത്? ജിഷയുടെ വീട്ടിൽ പോലും മൃതദേഹം കൊണ്ടുവരാതിരുന്നത് എന്തുകൊണ്ടാണെന്നും പിണറായി ചോദിച്ചു. ഉന്നത പോലീസ് നേതൃത്വത്തിന് ഇതിൽ പങ്ക്, ഉന്നത പോലീസ് നേതൃത്വത്തിന് പങ്ക് എന്ന് പറയുമ്പോൾ തീരുമാനം അവരുടെ തലത്തിൽ വന്നതായിരിക്കില്ല. ആ ഉന്നത പോലീസ് നേതൃത്വത്തിന് നിർദ്ദേശം കൊടുത്തവരുണ്ട്. അത് തീർച്ചയായും ഭരണാധികാരികളാണ്. കൊല്ലപ്പെട്ട ജിഷയുടെ വീടും പിണറായി സന്ദർശിച്ചു. ജിഷയുടെ ഘാതകർക്ക് വധശിക്ഷ ഉറപ്പാക്കണമെന്നും പോലീസ് നടപടികളിൽ വീഴ്ചയില്ലെന്നുമാണ് ജിഷയുടെ അമ്മയെ സന്ദർശിച്ച വി എം സുധീരൻ പറഞ്ഞത്. ഇതിനിടെ പോലീസ് അനാസ്ഥയിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫ് പെരുമ്പാവൂരിൽ രാപ്പകൽ സമരം തുടങ്ങി. പിണറായി വിജയനാണ് സമരം ഉദ്ഘാടനം ചെയ്തത്. സി പി ഐ നേതാവ് പന്ന്യൻ രവീന്ദ്രനും പങ്കെടുത്തു. മറ്റ് സംഘടനകൾ കൂടി സമരവുമായി പെരുമ്പാവൂരിലെത്തിയതോടെ നഗരം നിശ്ചലമായി. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി. ജിഷയുടെ പോസ്റ്റ്മോർട്ടം നടപടികളിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ പരിശോധനയ്ക്ക് ആരോഗ്യവകുപ്പ് നിയോഗിച്ച പ്രത്യേക സംഘം ആലപ്പുഴ മെഡിക്കൽ കോളേജിലെത്തി. ജോയിന്റ് ഡി എം ഒ ശ്രീകുമാരിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. സംഘം രാവിലെ 10 ആലപ്പുഴ മെഡിക്കൽ കോളേജിലെത്തിയിരുന്നു. പ്രിൻസിപ്പലിൽ നിന്നും ഫോറൻസിക് വിഭാഗം ഡോക്ടർമാരിൽ നിന്നും പി ജി വിദ്യാർത്ഥികളിൽ നിന്നും മൊഴിയെടുത്തു. പോസ്റ്റ്മോർട്ടം നടക്കുമ്പോൾ അസോസിയേറ്റ് പ്രൊഫസർ മുഴുവൻ സമയവും ഉണ്ടായിരുന്നില്ല എന്ന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യവകുപ്പ് സെക്രട്ടറി വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. കനാലിനടുത്തുള്ള ജനലുകളില്ലാത്ത മുറിയിൽ വെച്ചാണ് ജിഷയുടെ കൊലപാതകം നടന്നത്. അതിനാലാണ് ശബ്ദം അധികം പുറത്തു വരാതിരുന്നതെന്നും പരിസരവാസികളുടെ ശ്രദ്ധയിൽപ്പെടാതിരുന്നതെന്നുമാണ് പോലീസിന്റെ നിഗമനം. ജിഷയുടെ വീട്ടിൽ നിന്ന് ജോഷിക്കുരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഈ കൊല്ലപ്പെട്ട ജിഷയുടെ വീടാണ് ഇത്. അതിലെ പ്രധാന വാതിൽ ഇതാണ്. ഇവരിൽ നിന്ന് 3 എന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചത്. ചെറിയ 3 ഇതിൽ സംഭവം നടന്നത്. ഈ കയറി വരുന്ന മുറിക്ക് തൊട്ടപ്പുറത്തായി ജനലുകളില്ലാത്ത ഒരു മുറിയുണ്ട്. ആ മുറിക്ക് ജനലുകളില്ല, പൂർണ്ണമായും കെട്ടിയടച്ച ഒരു മുറിയാണ്. അതുകൊണ്ട് തന്നെ അവിടെനുള്ളിൽ നടന്ന കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായി അറിയാൻ കഴിയില്ല. ശബ്ദം കേൾക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ഈ രണ്ട് പ്രധാന വാതിലുകളും പുറകിലത്തെ വാതിലും ഒപ്പം തന്നെ ഈ ഫ്രണ്ടിലെ വാതിലും തുറന്നു കിടന്ന അവസ്ഥയിലാണ് എന്നാണ് പറയപ്പെടുന്നത്. ഈ വൈകിട്ട് ഈ സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെ ഈ ഘാതകനെന്ന് സംശയിക്കുന്നയാൾ ഇറങ്ങിപ്പോയി എന്ന് പറയപ്പെടുന്ന കനാൽ ആണ് ഈ കാണുന്നത്. മറ്റ് 3 സ്ത്രീകൾ കൂടി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്
ഇത് തങ്ങൾ വൈകിട്ട് 5:40 ഒരു ഞരക്കം പോലെയോ നിലവിളി പോലെയോ ഉള്ള ശബ്ദം കേട്ടു എന്നാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഈ സാഹചര്യ തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൊലപാതകം നടന്നു എന്ന് പറയുന്ന മുറിക്ക് ജനലുകൾ പൂർണ്ണമായും ഇല്ല, പൂർണ്ണമായും ഇരുട്ട് നിറഞ്ഞ ഒരു മുറിയാണ്. പ്രത്യേകിച്ചും വലിയ ശബ്ദങ്ങൾ ഉണ്ടായില്ലെങ്കിൽ അത് കേൾക്കാനും ബുദ്ധിമുട്ടാണ്. പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഘാതകൻ ഒരാൾ തന്നെയാണ്. അയാൾ വന്ന സമയം സംബന്ധിച്ചും ഏതാണ്ട് നിഗമനത്തിൽ എത്തിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിൽ കണ്ടെത്തുന്നതിനുള്ള ശ്രമമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. മറ്റൊന്നുള്ളത്, ഇതിനകത്ത് ചെറിയ തോതിലുള്ള പിടിവലിയും മറ്റും നടന്നതായി പറയപ്പെടുന്നുണ്ട്. അതിന്റെ തെളിവുകൾ കൂടി പ്രധാനപ്പെട്ട ഒരു തെളിവായി കണ്ടുകൊണ്ടാണ് അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്കാണ്. വർക്കല അഞ്ചുതെങ്ങ് പീഡന കേസുകളിലെ മുഴുവൻ പ്രതികളും പിടിയിലായി. നഴ്സിംഗ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ പെൺകുട്ടിയുടെ കാമുകനടക്കം 3 പേരാണ് അറസ്റ്റിലായത്. അഞ്ചുതെങ്ങിൽ വൃദ്ധയെ പീഡിപ്പിച്ച കേസിൽ 29-കാരനായ അനസും വലയിലായി. പെൺകുട്ടിയുടെ കാമുകൻ സാഫിറും സുഹൃത്തുക്കളായ സൈജു റാഷിദ് എന്നിവരുമാണ് പിടിയിലായത്. സാഫിർ പറഞ്ഞനുസരിച്ച് പെൺകുട്ടി കൊല്ലത്തേക്ക് അവർക്കൊപ്പം സിനിമ കാണാനായി പോയി. സൈജുവായിരുന്നു ഓട്ടോ ഓടിച്ചത്. സിനിമ കാണാതെ വർക്കലയിലെ വിജനമായ സ്ഥലത്തെത്തി ഓട്ടോയിൽ വെച്ച് രണ്ടുപേരും പെൺകുട്ടിയെ പീഡിപ്പിച്ചു. നേരത്തെ നിശ്ചയിച്ച പ്രകാരം റാഷിദ് സ്ഥലത്തെത്തി. പെൺകുട്ടിയെയും ഓട്ടോയും റാഷിദിന് കൈമാറിയ ശേഷം രണ്ടുപേരും ബൈക്കിൽ രക്ഷപ്പെട്ടു. റാഷിദും പെൺകുട്ടിയെ പീഡിപ്പിച്ചു. പിന്നീട് ഓട്ടോയിൽ ആറ്റിങ്ങിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവശയായ പെൺകുട്ടി നിലവിളിച്ചു. ഇതോടെയാണ് പീഡന വിവരം പുറത്താകുന്നത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ മൂവരെയും മണിക്കൂറുകൾക്കകം റൂറൽ എസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. ബാംഗ്ലൂർ പോയി, പിന്നെ മാംഗ്ലൂർ പോയി. അവര് തിരിച്ച് കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ സാഹസികരമായിട്ടാണ് ഒരു ആലുവ വെച്ച് പിടിക്കുന്നത്. വീട്ടിനുള്ളിൽ അതിക്രമിച്ച് കയറി അഞ്ചുതെങ്ങിൽ 68-കാരെ പീഡിപ്പിച്ച സംഭവത്തിലാണ് അനസ് പിടിയിലായത്. 29-കാരനായ അനസ് നെടുങ്കണ്ട സ്വദേശിയാണ്. ബലാത്സംഗം ഉൾപ്പെടെ 10 കേസുകൾ അനസിനെതിരെയുണ്ട്. മയക്കുമരുന്നടിമയായ ഇയാൾ നേരത്തെ ഗുണ്ടാ നിയമപ്രകാരം അറസ്റ്റിലായിട്ടുണ്ട്. പ്രതികളെ വർക്കല മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഏഷ്യനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. കോൺഗ്രസ് നേതാക്കളെ അപമാനിക്കാനുള്ള BJP RSS നീക്കത്തിന് കീഴടങ്ങില്ലെന്ന് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി. കേന്ദ്ര സർക്കാരിനെതിരെ കോൺഗ്രസ് പാർലമെന്റ് മാർച്ച് സംഘടിപ്പിച്ചപ്പോൾ അഴിമതിക്കെതിരെ BJP പാർലമെന്റ് വളപ്പിൽ ധർണ നടത്തി. ജനാധിപത്യം സംരക്ഷിക്കുമെന്ന മുദ്രാവാക്യമുയർത്തിയാണ് സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും നേതൃത്വത്തിൽ കോൺഗ്രസ് പാർലമെന്റ് മാർച്ച് സംഘടിപ്പിച്ചത്. നാഗ്പൂരിൽ നിന്നുള്ള നിർദ്ദേശമനുസരിച്ച് നരേന്ദ്രമോദി സർക്കാർ പ്രതിപക്ഷ നേതാക്കളെ വ്യക്തിഹത്യ നടത്തുകയാണെന്ന് സോണിയാഗാന്ധി ആരോപിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ അട്ടിമറിക്കുന്നതിനെതിരെ ദേശവ്യാപകമായി പ്രതിഷേധിക്കുമെന്നും സോണിയാഗാന്ധി അറിയിച്ചു. മോദി സർക്കാരിനെ വിപക്ഷ് കെ നേതാ പർ ബേബുനിയാദ് ആരോപ് ലഗാനേ കാ ഖേൽ ശുരു കർ ദിയാ ഹൈ. അപമാനിച്ച് കീഴടക്കാമെന്ന് കരുതേണ്ടെന്ന് രാഹുൽ ഗാന്ധിയും പറഞ്ഞു. ജന്തർമന്ദറിൽ നിന്ന് പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയ കോൺഗ്രസ് നേതാക്കളെ പോലീസ് തടഞ്ഞു. തുടർന്ന് സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവർ അറസ്റ്റ് വരിച്ചു. ചില പ്ലക്കാർഡുകളിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമൊപ്പം റോബർട്ട് വാദ്രയുടെ ചിത്രവും ഉണ്ടായിരുന്നത് ശ്രദ്ധേയമായി. കോൺഗ്രസ് പ്രതിഷേധത്തെ നേരിടാൻ പാർലമെന്റ് വളപ്പിനുള്ളിൽ അഴിമതിക്കെതിരെ BJP MP മാർ ധർണ നടത്തി. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഇനി 10 നാൾ മാത്രം. UDFും LDFും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ കരുത്ത് തെളിയിക്കാനാകും എന്നാണ് NDA പ്രതീക്ഷ. അഴിമതി ആരോപണങ്ങളും BJP ഫാക്ടും ഒക്കെ ചർച്ചയായ പ്രചാരണ രംഗത്ത് ഇപ്പോൾ ഉയരുന്നത് ക്രമസമാധാന തകർച്ചയാണ്. സോളാർ ബാർ അടക്കമുള്ള അഴിമതി ആരോപണങ്ങൾ, ഭൂദാന പരമ്പരകൾ, ഉയരുന്ന ഭരണവിരുദ്ധ വികാരം, മാറി മാറി ചിന്തിക്കുന്ന കേരള മാതൃകയ്ക്ക് മാറ്റമുണ്ടാകില്ലെന്നാണ് ഇടതുമുന്നണിയുടെ കണക്കുകൂട്ടൽ. വിഭാഗീയതയ്ക്ക് വിട നൽകി VSഉം പിണറായിയും സംസ്ഥാനത്തുടനീളം പട നയിച്ചതും വലിയ പ്ലസ് പോയിന്റ്. എങ്ങനെ പോയാലും 80 മുതൽ 85 വരെ സീറ്റുറപ്പെന്നാണ് വിലയിരുത്തൽ. 80-85 സീറ്റിന്റെ അവകാശവാദം തന്നെയാണ് UDFഉം പറയുന്നത്. ഭരണവിരുദ്ധ വികാരമില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുന്നണിയുടെ ഏറ്റവും മോശം സമയത്ത്. എന്നാൽ പ്രചാരണത്തിൽ മുന്നേറി വലിയ രീതിയിൽ നില മെച്ചപ്പെടുത്തിയെന്നാണ് വലതു ക്യാമ്പിന്റെ കണക്ക്. വിമത ഭീഷണി ഒഴിഞ്ഞില്ലെങ്കിലും സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള തർക്കങ്ങളെല്ലാം നേരത്തെ തന്നെ തീർന്നു. എന്നാൽ ഭരണം പ്രതീക്ഷിക്കുന്ന ഇടതിന്റെയും ഭരണ തുടർച്ച സ്വപ്നം കാണുന്ന വലതിന്റെയും ആശങ്ക NDA വോട്ടുകളിൽ. 40 ഇടങ്ങളിൽ ത്രികോണപ്പോര്, 21 സീറ്റിൽ അതിശക്തമായ മുന്നേറ്റം. 2016 താമരയുടെയും കുടത്തിന്റെയും വർഷമെന്നാണ് BJP BDJS ഉറപ്പിച്ചു പറയുന്നത്. NDA പെട്ടിയിലെ വോട്ടുകൾ എന്തായാലും നിർണായക ഘടകമാകുമെന്ന് ഉറപ്പ്. മൈതാനങ്ങളിൽ മാത്രമല്ല, സൈബർ ലോകത്തും പോരാടിയ നേതാക്കൾ ആയുധങ്ങൾ മാറി മാറി പ്രയോഗിച്ചു മുന്നേറി. അഴിമതിയും കേസിന്റെ കണക്കുകളും BJP ബന്ധവും ഒടുവിൽ ജിഷയുടെ കൊലപാതകവും പ്രചാരണ വിഷയമായി. പൊടിപാറുന്ന അവസാന ലാപ്പും പിന്നിട്ട് 16 കേരളം വിധിയെഴുതും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.
തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി അല്പസമയത്തിനകം കേരളത്തിലെത്തും. ഉച്ചയ്ക്ക് 2 മണിക്ക് പാലക്കാട് കോട്ട മൈതാനിയിലാണ് നരേന്ദ്രമോദി പങ്കെടുക്കുന്ന റാലി. ശ്യാം ചേരുകയാണ് പാലക്കാട് നിന്നും. ശ്യാം, പ്രധാനമന്ത്രി എപ്പോഴത്തേക്കാണ് എത്തിച്ചേരുക? ഇന്നെന്തൊക്കെയാണ് പാലക്കാട്ടുള്ള പ്രധാനമന്ത്രിയുടെ പരിപാടികൾ? പൊള്ളുന്ന ചൂടാണോ പാലക്കാട്? ാണ് ഈ കോട്ട മൈതാനിയിൽ പ്രത്യേക സജ്ജമാക്കിയ വേദിയിൽ പ്രസംഗിക്കുക. 1:30 അദ്ദേഹം കോയമ്പത്തൂരിലെത്തും. അവിടെ നിന്ന് മേഴ്സി കോളേജിലേക്ക് ഹെലികോപ്റ്ററിലാണ് എത്തുക. തുടർന്ന് വാഹന വ്യൂഹത്തിന്റെ അകമ്പടിയോടുകൂടി ആയിരിക്കും ഈ കോട്ട മൈതാനത്തേക്ക് എത്തുക. പ്രധാനമന്ത്രിയുടെ വരെ ഉജ്ജ്വലമായ സ്വീകരണമാണ് ബി ജെ പി പ്രവർത്തകർ ഒരുക്കിയിട്ടുള്ളത്. ബി ജെ പി ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലങ്ങളിലൊന്നാണ് പാലക്കാട്. മാത്രമല്ല 12 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളും ഈ പ്രചാരണ റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. എൻ ഡി എയുടെ പ്രധാന കക്ഷി നേതാക്കളെല്ലാം തന്നെ പങ്കെടുക്കുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ തുഷാർ വെള്ളാപ്പള്ളി തുടങ്ങിയ നേതാക്കളും പങ്കെടുക്കുന്നുണ്ട്. ഏതായാലും പ്രധാനമന്ത്രിയുടെ വരവോടുകൂടി അന്തിമ പ്രചാരണത്തിൽ സജീവമാവും, ഒപ്പം അതിൽ കൂടുതൽ ആവേശമുണ്ടാക്കും എന്നാണ് ബി ജെ പി നേതാക്കളുടെ പ്രതീക്ഷ. അതിന് അനുസൃതമായിട്ടുള്ള സജ്ജീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. 100,000 പ്രവർത്തകർ എത്തിച്ചേരുമെന്നാണ് ബി ജെ പി നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏറെക്കുറെ ഈ പന്തൽ നിറഞ്ഞു കവിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി എത്തും. ദേശീയ രാഷ്ട്രീയ വിഷയങ്ങൾക്കൊപ്പം തന്നെ കേരളത്തിലെ വിഷയങ്ങളും പ്രധാനമന്ത്രി തന്റെ പ്രസംഗത്തിൽ പറയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ജിഷയുടെ പെരുമ്പാവൂരിലെ ജിഷയുടെ കൊലപാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ബി ജെ പി നേതാക്കൾ അതിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ അതുണ്ടാകുമോ എന്നാണ് ഇവരും ഉറ്റുനോക്കുന്നത്. അളകുന്നത് ശ്യാമാണ് വിശദാംശങ്ങൾ നൽകിയത്. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഗംഭീരമായ സ്വീകരണമാണ് പ്രധാനമന്ത്രിക്കായി ഏർപ്പെടുത്തിയിരിക്കുന്നത്. 2 മണിക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്യുക. കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന്റെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് കൊല്ലത്ത് തുടക്കമായി. അഗസ്റ്റ വെസ്റ്റ്ലൻഡ് അഴിമതിയിൽ ഇടതു പാർട്ടികൾ മൗനം പാലിക്കുകയാണെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു. ബംഗാളിലെ സഖ്യമാണ് ഇതിന് കാരണമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. കവിയൂർ കിളിരൂർ കേസുകളിലെ വി ഐ പികൾ ആരാണെന്ന് വി എസ് ജനങ്ങളോട് പറയണമെന്നും, ഇല്ലെങ്കിൽ വി എസിന് വിശ്വാസ്യത കിട്ടില്ലെന്നും രാജ്നാഥ് സിംഗ് കൊല്ലത്ത് പറഞ്ഞു. मैं पूछना चाहता हूं लेफ्ट फ्रंट के लोगों ने, सीपीआई सीपीआईएम अगस्ता वेस्टलैंड हेलीकॉप्टर डील में जो स्कैम हुआ है, करप्शन हुआ है, उसके बारे में ये नहीं बोल रहे, क्योंकि वहां वेस्ट बंगाल में कांग्रेस और कम्युनिस्ट सीपीएम ये दोनों एक दूसरे के साथ मिलकर चुनाव लड़ रहे हैं. वी एस अच्युतानंद जी, मैं आपसे पूछना चाहता हूं, आपने 2006 असेंबली इलेक्शन में यह कहा था कि कबीर और किल्लीरूर जो दो बड़े केसेस हुए थे जिनमें की वीआईपीस का हाथ था, तो आपने कहा था कि यदि मैं चीफ मिनिस्टर बन जाऊंगा तो उन वीआईपीस के नाम को डिस्क्लोज करूंगा और उन्हें मैं पनिश करूंगा. मैं आपसे पूछना चाहता हूं, आप चीफ मिनिस्टर बन गए, आपने उनके नाम को क्यों नहीं डिस्क्लोज किया? മലമ്പുഴയിൽ വി എസിന് ഭൂരിപക്ഷം കൂടിയാൽ സൂര്യൻ പടിഞ്ഞാറുദിക്കുമെന്ന് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നരേശൻ. വി എസ് ജയിക്കുമോ എന്ന കാര്യം ബാലറ്റ് തുറക്കുമ്പോൾ കാണാം. മൈക്രോ ഫിനാൻസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വി എസ് ഉയർത്തിയ ആരോപണങ്ങൾ ജനം പരിശോധിക്കുമെന്നും വെള്ളാപ്പള്ളി വയനാട്ടിൽ പറഞ്ഞു. അന്ന് സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഭൂരിപക്ഷം കൂടുന്നല്ലേ, അന്ന് സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കും. അത് വെട്ടി എണ്ണി നോക്കിട്ട് പറയാം നമുക്ക്. ഒരു കാര്യമുണ്ട്, അദ്ദേഹം ഇങ്ങനെ ദേശാടന പക്ഷിയായിട്ട് വന്ന് എം എൽ എ സ്ഥാനം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് കൊത്തിയെടുത്ത് മറന്നു പോകും, പിന്നെ 5 കൊല്ലം കഴിയുമ്പോൾ അവിടെ വിതയ്ക്കും. മെഡിക്കൽ ഡെന്റൽ പ്രവേശനത്തിന് ദേശീയ തലത്തിലുള്ള ഏകീകൃത പ്രവേശന പരീക്ഷയായി നീറ്റിൽ നിന്ന് ചില സംസ്ഥാനങ്ങളെ ഒഴിവാക്കുന്നതിൽ കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ ഇന്ന് നിലപാട് അറിയിക്കും. പ്രവേശനത്തിന് പ്രത്യേക നിയമമുള്ള സംസ്ഥാനങ്ങൾക്ക് ഈ വർഷം നീറ്റിൽ നിന്ന് ഇളവ് നൽകാമോ എന്ന് സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചിരുന്നു. ജസ്റ്റിസ് അനിൽ ആർ ദവെ അധ്യക്ഷനായ ബെഞ്ച് ഉച്ചയ്ക്ക് 2 മണിക്കാണ് കേസ് പരിഗണിക്കുക. പ്രവേശനത്തിന് പ്രത്യേക നിയമം നിലവിലില്ലാത്തതിനാൽ കേരളത്തിന് പരീക്ഷയിൽ ഇളവ് ലഭിച്ചേക്കില്ല. മഹാരാഷ്ട്രയിലെ ബീഫ് നിരോധനത്തിൽ ഇളവ്. ഇറച്ചി കൈവശം വയ്ക്കുന്നത് ക്രിമിനൽ കുറ്റമല്ലെന്നും അതേസമയം നിരോധനം തുടരുമെന്നും ബോംബെ ഹൈക്കോടതി വ്യക്തമാക്കി. മഹാരാഷ്ട്ര അനിമൽ പ്രിസർവേഷൻ അമെൻമെന്റ് ആക്ടിലെ 5D, 9B വകുപ്പുകളാണ് കോടതി റദ്ദാക്കിയത്. ഇതോടെ മഹാരാഷ്ട്രയ്ക്ക് പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്ത കാളയിറച്ചി കൈവശം വയ്ക്കുന്നതും ഉപയോഗിക്കുന്നതും ക്രിമിനൽ കുറ്റമല്ലാതാകും. നേരത്തെ ഇത് ജാമ്യം കിട്ടാത്ത കേസായിരുന്നു. കുറ്റവാളിക്ക് 5 വർഷം വരെ തടവും 10,000 രൂപ പിഴയും നൽകുന്നതിനുള്ള വകുപ്പുകളാണ് കോടതി എടുത്തുകളഞ്ഞത്. അതേസമയം ബീഫ് നിരോധനം നിലനിൽക്കുന്നതിനാൽ വിൽപ്പനയ്ക്ക് അനുമതിയില്ല.
ചട്ടം മറികടന്ന് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വദ്രയ്ക്ക് ബിക്കാനീർ ഭൂമി അനുവദിച്ചുവെന്ന പരാതിയിൽ എൻഫോഴ്സ്മെന്റ് വിവിധ സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തുകയാണ്. വദ്രയുടെ കമ്പനിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉടൻ നോട്ടീസ് അയച്ചേക്കും. വദ്രയുടെ ഉടമസ്ഥതയിലുള്ള സ്കൈലൈറ്റ് ഹോസ്പിറ്റാലിറ്റിക്ക് ഭൂമി അനുവദിച്ചത് ചട്ടം മറികടന്നെന്നാണ് ആരോപണം. ഭൂമി തട്ടിയെടുക്കുന്നതിന് വ്യാജരേഖ ചമച്ചുവെന്നും ആരോപണം ഉയർന്നിരുന്നു. ന്യൂസ് അറ്റ് വണ്ണിൽ സ്പോർട്സ് വാർത്തകൾ ഒരു ഇടവേള. തുടരുന്നു. ഉത്തരാഖണ്ഡിൽ വിശ്വാസ വോട്ടെടുപ്പ് നടത്താൻ തയ്യാറാണെന്ന് കേന്ദ്രം സുപ്രീംകോടതിയിൽ. അറ്റോർണി ജനറലാണ് സുപ്രീംകോടതിയെ നിലപാട് അറിയിച്ചത്. സുപ്രീംകോടതി നിർദ്ദേശിക്കുന്ന തീയതിയിൽ വിശ്വാസ വോട്ടെടുപ്പ് നടത്താൻ തയ്യാറാണെന്നാണ് കേന്ദ്രം കോടതിയെ അറിയിച്ചത്. വിശ്വാസ വോട്ട് തേടുന്ന കാര്യത്തിൽ സുപ്രീംകോടതി കേന്ദ്രത്തോട് അഭിപ്രായം ചോദിച്ചിരുന്നു. കേസ് കോടതി പരിഗണിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ www.asianetnews.tv സന്ദർശിക്കുക. വിവരങ്ങൾ അപ്പോൾ അറിയാൻ ഏഷ്യാനെറ്റ് ന്യൂസ് മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.